ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഡോക്ടർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കോവിഡ് ജാഗ്രത പോർട്ടലിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നാണ്. അപ്പോൾ ഇത് വിദേശത്ത് നിന്ന് വരുന്നവരൊക്കെ തീർച്ചയായും രജിസ്റ്റർ ചെയ്തിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എയർപോർട്ടിൽ എന്താ പറയുക, എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹെൽത്ത് കൗണ്ടറിലാണ് ചെക്ക് ചെയ്യുക. ഹെൽത്ത് കൗണ്ടറിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ശേഷം അവർക്ക് എമിഗ്രേഷൻ കൗണ്ടറിലേക്ക് പോകേണ്ടി വരിക. അപ്പോൾ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ അവരെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എയർപോർട്ടിൽ. അപ്പോൾ അപ്പം പിടിച്ച് അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിദേശത്ത് നിന്ന് ഖത്തറിൽ നിന്നപ്പോൾ നമ്മളൊപ്പം ഉള്ളവർ പല ആളുകളും ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ അതിനനുസരിച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിന് വരാൻ ഇടയാക്കിയത് ആദ്യം തന്നെ അപ്പോൾ വിദേശത്ത് നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക. അപ്പോൾ അത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ തീർച്ചയായും കമൻറ്റിൽ രേഖപ്പെടുത്താം. പിന്നെ അതുപോലെ നല്ല അടിപൊളി ടെക് വീഡിയോസ് പോലുള്ള വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഗൂഗിളിൽ കോവിഡ് ജാഗ്രത എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്ന സൈറ്റ് തന്നെ ആയിരിക്കും അത്. സൈറ്റ് അത് തന്നെ ഒന്ന് ഉറപ്പ് വരുത്തുക. അതായത് covid19jagratha.kerala.nic.in ആ ഒരു സൈറ്റിലാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക. അങ്ങനെ അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനൊരു വെബ്സൈറ്റ് ഓപ്പണായി വരും. അപ്പോൾ ഇതിൽ ഏറ്റവും മേലെ വലത് സൈഡിൽ മൂന്ന് ഡോട്ട് കാണും, അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഹോം പബ്ലിക് സർവീസസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് സർവീസസിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ശേഷം അതിൻ്റെതായിട്ട് ഡൊമസ്റ്റിക് റിട്ടേൺസ് രജിസ്ട്രേഷൻ, അതായത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് നിന്ന് വരുന്നവർക്കാണ് ആ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, നമുക്കതല്ല. അതിൻ്റെ തൊട്ടതായിട്ട് തന്നെ ഇൻ്റർനാഷണൽ റിട്ടേൺസ് ഉണ്ടാവും, അതിലാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഓപ്പണായി വരുമ്പോൾ നമ്മളെ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും അടിക്കാണ്ടാവും. അത് രണ്ടും അടിക്കുക. മൊബൈൽ നമ്പർ എന്താ പറയുക, കയ്യിലുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതോ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മൊബൈൽ നമ്പർക്കാണ് ഒ ടി പി പെട്ടെന്ന് വരിക. ഇമെയിലിലേക്ക് വരാൻ കുറച്ച് ഡിലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വെരിഫൈ കൊടുക്കുക. അപ്പോൾ നമ്മൾ മേലെ എന്ത് ചെയ്യും, ഒരു ക്യാപ്ച കോഡ് ചോദിക്കും, അത് ടൈപ്പ് ചെയ്യുക. ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഒ ടി പി സെൻഡ് യുവർ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ മൊബൈൽ നമ്പർക്ക് ഒരു ഒ ടി പി വരും. ആ ഒ ടി പിയാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി. ഒ ടി പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആ ഒ ടി പി വന്നു, 130570. ആ ഒ ടി പി അടിച്ചിട്ട് ഇത് വെരിഫൈ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഫോം വരും. ഇതിൽ നമ്മളെ പാസ്പോർട്ട് നമ്പർ, എന്താ പറയുക, നമ്മളെ പാസ്പോർട്ടിലുള്ള അതേപോലെ പേര്, പിന്നെ ഏജ്, ജെൻഡർ, അഡ്രസ്സ്, പിന്നെ ഗൾഫിലുള്ള അഡ്രസ്സ്, അതുപോലെ നാട്ടിലുള്ള അഡ്രസ്സ്. ഗൾഫിലെ അഡ്രസ്സിനല്ല പ്രാധാന്യം, നാട്ടിലുള്ള അഡ്രസ്സിനാണ്. അപ്പോൾ നാട്ടിലുള്ള അഡ്രസ്സ് കറക്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം അവിടെ ആശ വർക്ക് എന്നൊക്കെ വന്ന് നോക്കേണ്ടി വരും. പിന്നെ അതുപോലെ നമ്മൾ ഡിസ്ട്രിക്റ്റ് ഏതാണോ ജില്ല അത് കൊടുക്കുക. പിന്നെ നമ്മൾ പഞ്ചായത്ത് കൊടുക്കുക. അതുപോലെ വാർഡ് നമ്പർ നിർബന്ധമില്ല, സ്റ്റാർ ഇല്ല. ഈ സ്റ്റാർ ഉള്ളതൊക്കെ ആയിരിക്കും നിർബന്ധം. അപ്പോൾ ലോക്കൽ കോൺടാക്ട് നെയിം നാട്ടിലുള്ള ആരെങ്കിലും നമ്പർ കൊടുക്കുക. അതുപോലെ കോവിഡ് ടെസ്റ്റ് ഇടാണ്, അത് യെസ് ഓർ നോ കൊടുക്കുക. അതായത് ഗൾഫിൽ നിന്ന് കോവിഡ് ടെസ്റ്റ് നടത്തിക്കണമെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക, പ്രശ്നമില്ല. പിന്നെ കോവിഡ് സംബന്ധിച്ച് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ ഹെൽത്ത് റിമാർക്ക്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ, അതായത് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉള്ളവരാണ് അത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും എക്സംപ്റ്റഡ് കാറ്റഗറി, അതായത് കുട്ടികളോ പ്രായമായോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ നോ എക്സംപ്ഷൻ കൊടുക്കണം. പിന്നെ വിസ ടൈപ്പ്, അതായത് എന്ത് വിസയിലാണ് ഇപ്പം നമ്മളവിടെ മറ്റു രാജ്യത്തുള്ളത്. അതുപോലെ റിട്ടേൺ റീസൺ, എന്താണ് തിരിച്ചു വരാനുള്ള അത് കൊടുക്കുക. ലോസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, ജോലി പോയത് എക്സ്പെയർഡ് വിസ ഡീസ്, അപ്പോൾ വിസ ഡീസ് എക്സ്പെയർഡ് ആയിട്ട് കൊടുക്കുക. ഒക്കുപേഷൻ എന്താണോ ജോലി അത് കൊടുക്കുക. പിന്നെ എക്സ്പെക്റ്റഡ് ട്രാവൽ ഡേറ്റ്, എന്നാണ് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, ഒരു ഏകദേശം ഒരു ഇത് കൊടുത്താൽ മതി, കറക്റ്റ് ആവണമെന്നൊന്നും നിർബന്ധമില്ല. പിന്നെ ഏത് കൺട്രിയിൽ നിന്നാണ് വരുന്നത് അതും കൊടുക്കാം. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അതിൻ്റെ തൊട്ടുതായ ആഡ് ഫാമിലി മെമ്പർ എന്നുണ്ടാവും. അപ്പോൾ ഒരു നമ്മൾ ചെറിയൊരു കുട്ടീനെ കൊണ്ടൊക്കെയാണ് വരുന്നത് അങ്ങനെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പാരൻസ് അമ്മലോ നമ്മളിപ്പോൾ ഒന്നും കൂടുതൽ നമ്മളെ ഫാമിലിയിലുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽ, നമ്മളാ ഒരു വീട്ടിൽ തന്നെയാണ് അവരും ക്വാറന്റൈൻ ആവാനുള്ളതെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസും കൂടി ആഡ് ഫാമിലി മെമ്പർ കൊടുത്തിട്ട് നമ്മൾ അടിച്ച് പോലെ പാസ്പോർട്ട് നമ്പർ, അങ്ങനെ അവർ ഫുൾ ഡീറ്റെയിൽസും കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാൻ കുറച്ച് പാടാണ്. സൈറ്റ് അങ്ങനൊരു ഡിസൈനിങ് തെറ്റും ഇത് രണ്ടും കൂടി ഒരുമിച്ച് സ്ക്രീനെ റൊട്ടേറ്റ് ചെയ്യാം. ഡിസൈൻ ചെയ്യാൻ പിടിച്ചിട്ട് അത് ഏറ്റവും ഇതൊക്കെ കൊടുത്തതിൻ്റെ ഏറ്റവും താഴെ സേവ് ഓൾ ക്ലിക്ക് ചെയ്യാം.
അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഇതുണ്ടാകും, യുവർ അപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. നമ്മൾ ആ രജിസ്ട്രേഷൻ നമ്പർ അത് കാണിക്കും. ആ രജിസ്ട്രേഷൻ നമ്പർ ഒന്ന് എഴുതി ഒന്ന് സൂക്ഷിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ എയർപോർട്ടിൽ നിന്ന് ചോദിക്കും, ഞാൻ വന്നപ്പോൾ ഇന്നോട് ഒന്നും ചോദിച്ചില്ല, എന്നോട് ഹെൽത്ത് അക്കൗണ്ട് ഒന്ന് പാസ്പോർട്ട് നമ്പർ ചോദിച്ചു. അപ്പോൾ അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പാസ്പോർട്ട് നമ്പർ ചോദിച്ചാൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽസും അപ്പോൾ തന്നെ വന്നു. അത് ജസ്റ്റ് അതാണൊന്ന് വെരിഫൈ ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അപ്പോൾ പിടിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. എന്നിട്ട് പിന്നെ ഡൗൺലോഡ് അക്നോളജ്മെൻറ്റ് അത് ഡൗൺലോഡ് ചെയ്യാൻ ചോദിക്കും. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ആ നമ്പർ കിട്ടിയാൽ തന്നെ മതി. അപ്പോൾ മൊബൈൽ നമ്പർക്ക് ഒരു പ്രാവശ്യം കൂടി രജിസ്റ്റേർഡ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് സാമ്പിൾ പോലെ ചെയ്തതാണ്. ഞാൻ ഓൾറെഡി ഇങ്ങോട്ട് വന്നപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വിദേശത്തുള്ളവരൊക്കെ നിങ്ങളെ സുഹൃത്തുക്കൾക്കും ഫാമിലികൾക്കും, വിദേശത്തുള്ളവർ എന്താ പറയുക അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഇത് എൻ്റെ ഒപ്പം വന്ന് പലരും പ്രായമായവരൊക്കെ എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഓഫീസേഴ്സ് പറഞ്ഞിട്ട് അവിടെ നിന്ന് അപ്പം പിടിച്ച് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ എത്ര ഉള്ളു, വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹോം സ്റ്റേ സേഫ്. ഇത് എല്ലാവരും വീട്ടിലിരിക്കുക, വീട്ടിൽ നിന്ന് അത്യാവശ്യത്തിന് വേണ്ടി മാത്രം പുറത്തിറങ്ങുക. വിദേശത്ത് നിന്ന് വരുന്നവരൊക്കെ തീർച്ചയായും ക്വാറൻറ്റൈനിൽ ഇരിക്കാൻ ശ്രമിക്കുക. അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടെ നമ്മൾ ചിലപ്പം കാരിയർ ആകാം. അതുകൊണ്ട് എന്താ പറയുക, എല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്ന് നല്ല സുരക്ഷിതമായിട്ടിരിക്കുക. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ. സീ യൂ.